അപ്പോൾ ഭരണത്തിൻ്റെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഭരണാധികാരികൾക്ക് ഒരു ചൂണ്ടുപലയാണ് ഇവിടുത്തെ നക്സലൈറ്റുകളും മാവോവാദികളും. സുരേഷ് ഗോപി അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. വ്യക്തി അല്ല സുരേഷ് ഗോപിക്ക് പ്രധാനം. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലിറങ്ങിയതിന് ശേഷം സുരേഷ് ഗോപി അങ്ങനെയാണത്. ഇപ്പോൾ ബി ജെ പിക്കാരാണ് സുരേഷ് ഗോപി. പക്ഷേ സുരേഷ് ഗോപി കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എസ് എഫ് ഐക്കാരനായിരുന്നു. പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? എസ് എഫ് ഐക്കാരനായിരുന്നു എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണത്, എനിക്ക് അന്ന് എൻ്റെ സുഹൃത്തുക്കൾ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ എസ് എഫ് ഐയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. എസ് എഫ് ഐയിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഞാനും എസ് എഫ് ഐക്കാരനായി, അല്ലാണ്ട് ഞാൻ ആ പാർട്ടിയുടെയോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയോ താത്വികമായ നിലപാടുകളോട് അറിഞ്ഞിട്ടല്ല. എനിക്കൊന്നും അറിയില്ല, എൻ്റെ സുഹൃത്തുക്കൾ എവിടെ നിൽക്കുന്നു, ഞാൻ അവിടെ നിൽക്കുന്നു, അന്ന് അങ്ങനെ. പക്ഷേ ഞാൻ എന്നെ അതിൽ നിൽക്കാനും കാരണം അന്ന് എം എ ബേബി എസ് എഫ് ഐയിലെ അഖിലേന്ത്യാ നേതാവായിരുന്നു. ബേബി വന്ന് കോളേജിലൊരു ക്ലാസ് എടുത്തു, ആ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ബേബിയുടെ ആരാധകനായി. ആ ബേബിയെ പോലെ തരുന്ന എനിക്ക് നല്ല സുഹൃത്താണെന്ന് എനിക്ക് പ്രേമചന്ദ്രൻ. അപ്പോൾ രണ്ട് പേരും രണ്ട് പ്രസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഒരു കോളേജ് വിട്ടപ്പോൾ ഞാൻ എൻ്റെ ആ ഇതൊക്കെ മാറി. പക്ഷേ എനിക്കൊരു ഞാനൊരു അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടു. സുരേഷ് ഗോപി പറയുകയാണ്, എന്താണ്? പായടയ്ക്ക് ബേബിയും പ്രേമേന്ദ്രനും ലോകസഭയിലേക്ക് ഇവിടെ മത്സരിച്ചു കൊല്ലത്ത്. അപ്പോൾ പ്രേമേന്ദ്രൻ സുരേഷ് ഗോപി വിളിച്ചു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബേബിയും വിളിച്ചു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയാൾ ആർക്കു വേണ്ടിയും പോയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സുരേഷ് നീയോ, നിങ്ങൾ പഴയ അസഭയക്കാരനായിരുന്നില്ലേ, എന്നിട്ട് ബേബിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി? ഞാനിപ്പോൾ അസഭയക്കാരൊന്നുമല്ല, പക്ഷേ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ആർക്കു വേണ്ടിയാണ് വായിക്കുക? ഈ രണ്ടുപേരും ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ടുപേരും തോറ്റു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആര് ജയിച്ചാലും എൻ്റെ പ്രസംഗം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയും മറ്റൊരു സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്യുമ്പോൾ അതൊരു കുറ്റബോധം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ അറിഞ്ഞില്ല. അത് ആ നിലപാടാണ്, അങ്ങനെയുള്ളൊരു നിലപാടാണ് ഈ സുരേഷ് ഗോപിക്കുള്ളത്. ആ സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയുടെ ആരാധകനായിരുന്നു. ഇന്ദിരാഗാന്ധി ചെയ്ത ചില നല്ല കാര്യങ്ങൾ അയാൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കോൺഗ്രസ് അല്ല, ഞാൻ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തെങ്കിൽ എന്നെ കോൺഗ്രസ്സുകാരനായിട്ടും കണക്കാക്കേണ്ടതില്ല. വാജ്പേയി നല്ല ചെയ്താൽ, ഞാൻ സപ്പോർട്ട് ചെയ്താൽ, അത് ഞാനൊരു ബി ജെ പിക്കാനായിട്ടും കരുതേണ്ടതില്ല. അപ്പോൾ വ്യക്തികളാണ് എനിക്ക് പ്രാധാന്യം. ആ രീതിയിലാണ് ഇയാളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ വി എസിനെ ഇഷ്ടമാണ്. ശരിക്കും വി എസിനെ ഇഷ്ടമാണുമ്പോൾ പറയുമ്പോൾ തന്നെ പിണറായിജി ഇഷ്ടമാണത്. അതേ സ്ഥാനത്ത് ഭരണ തന്ത്രജ്ഞ നിലയിൽ ഏറ്റവും നല്ല ജനനേതാവ് എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വി എസിനോടാണ് ചായവുണ്ടായിരുന്നത്. പിണറായി ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ആ രീതിയിലും ഇഷ്ടമാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇയാൾ നോക്കാറ് പതിവ്. ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി നല്ല മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് സുരേഷ് ഗോപി മുഖ്യമന്ത്രിക്ക് എതിരായി പ്രസ്താവനകൾ ഇറക്കി. പ്രസ്താവനകൾ ഇറക്കി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലാണ്. അതിൽ കുറച്ച് രാഷ്ട്രീയം സുരേഷ് ഗോപി ഉന്നയിച്ചിട്ടുണ്ടായിരിക്കാം. രാഷ്ട്രീയപരമായി തന്നെ നിലപാടെടുത്തു. കാരണം ഒരു മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പിയുടെ ഒരാൾ സംസാരിക്കുന്ന രീതിയിലായിരുന്നു അങ്ങനെയൊക്കെ നടന്നത്. അപ്പോൾ അവിടെ പലരും വിളിച്ചു മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിക്കെതിരെയാണ് സംസാരിച്ചത്, അല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ആളെക്കുറിച്ചല്ല സംസാരിച്ചത്. ഇവിടെ കൊല്ലത്ത് ഈ സുരേഷ് ഗോപിയുടെ കോവലങ്ങൾ കത്തിച്ചു. കോവലങ്ങൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ആൾക്കാർ കോവലങ്ങൾ കത്തിച്ചു. അപ്പോൾ ഇയാളുടെ സുരേഷ് ഗോപിയുടെ മനസ്സിനറിയാലോ, കൊച്ചുകുട്ടികളുടെ മനസ്സാണ്. സുരേഷ് ഗോപിയുടെ കോവലങ്ങൾ കത്തിച്ചു എന്നാലും സുരേഷ് ഗോപി വയലൻ്റായി. ഈ യൂത്ത് കോൺഗ്രസ് ഗുണ്ടകളല്ല, ഏത് ഗുണ്ടകൾക്കും എന്നെ തൊടാൻ പോലും പറ്റില്ല, എൻ്റെ കോലം കത്തിച്ചുകൊണ്ട് ഞാൻ നശിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ച് അടുപ്പുള്ളോട് പറഞ്ഞു, സുരേഷേ നീ അത് ഉമ്മൻചാണ്ടിയെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരല്ലേ സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ ഉമ്മൻചാണ്ടിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ,
Umbanjandi, Anjurangan Mukun the Santa Bogum, upon Umbanjandi and Dirikum, Yan Nelebad Kalayan and Bemarshit Lother. Ah, Nelebad Mukimundristana Tirunu Wunder Chay the Ara Yalum, Ah, Nelebad Tetairunu in the Yan Partitolo. Adapun Alla Mukundri Munjandimari, Asad the Vera Mukundriono, Matur Pinranji version, Vera Mukundriono, Ah, Nelebad Kalayan and the Mother Titlo, Adunda and Mukundri and the Rebadagle. Our Adigarthi, Dikim Bodana, our general community under Perikid in the Avadatan, Elevadigal and Nan is the Titulo. Ah, Nilabad is the two under Adiathan Way, then it's singing. After Nilabadigal, our Edakan, Padil Lair, the Enan, Suresh Gopi, Tirunji, Nodu Bernal. Nilabadigal Edire, some search on Dirikina, Suresh Noda, Nanadu, Kurikari Jojo. E. Kerel of Tille, Naxatilundo. Mawawadi Rundo in the Chosu. A pedata, Hyale Suresh over the Delhi Mukimandria Purun Naxalite at Chitri Richard Dode. E. Kerlatile Mandamaranola, the E. Karimbarn, careless the Naxalite and Mawawadi Runda Gil. Number of police forces nor the eight best police force are level. Angana Undangil Yendu Wunder Arasiji in Illa. Listed Toke, a 3 years Mari Mari Verna government will allow me the Parayund. Adene UDF no, LDF no illa. Angani undangil in the window would arrest you in illa. Baranathin de Thakar Charishi can bendy. Anuverapo, e Mao Vadiolim, Naxatio de Karim, Paranin said the Tirichibudun. Adana, an Anganiana, is Suresh Gopi Parana Legram. So it 3 years Undang Arasite. മറ്റു സംസ്ഥാനങ്ങളില്ലാത്ത ഏറ്റവും ബെസ്റ്റ് പോലീസ് ഫോഴ്സ് നമുക്കില്ലേ ആ പോലീസ് ഫോഴ്സ് ഉള്ളതുകൊണ്ടല്ലേ ഈ ഇത്രയും നല്ല രീതിയിൽ നടക്കുന്നത് അപ്പോൾ ഭരണത്തിൻ്റെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഭരണാധികാരികൾക്ക് ഒരു ചൂണ്ടുപലയാണ് ഇവിടുത്തെ നക്സലൈറ്റുകളും മാവോവാദികളും അങ്ങനെ മാവോവാദികളുടെ കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെയാണ് പലരെയും ജയിലിലടയ്ക്കുന്നത് യഥാർത്ഥ നക്സലൈറ്റുകളെയും മാവോവാദികളെയും അങ്ങനെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞു.